കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വിസ്മയ കേസിൽ പ്രതിയായ ഭർത്താവ് കിരൺകുമാർ വീഡിയോ ഗെയിമുകൾക്ക് അടിമയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. കിരൺ വീഡിയോ ഗെയിം ആപ്പുകൾ സ്ഥിരമായി ഉപയോഗിച്ചിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ മാനസിക ആരോഗ്യ സാങ്കേതിക ശാസ്ത്രീയ വിദഗ്ധരുടെ സഹായവും അന്വേഷണ സംഘം തേടുന്നുണ്ട്. അതിനിടെ വിസ്മയ കേസിലെ നിയമ നടപടികൾക്കായി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണം എന്ന് ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം കത്തും നൽകി. കിരൺകുമാറിനെതിരെ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് തീരുമാനം. ഗാർഹിക പീഡനം, സ്ത്രീ പീഡനം എന്നിവയ്ക്കെതിരെയായി വകുപ്പുകൾ ചുമത്തി കേസിൽ പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന നിലപാടിലാണ് പോലീസ്. നിലവിൽ കൊറോണ ബാധിതനായ നെയ്യാറ്റിങ്ങര സബ് ജയിലിൽ കഴിയുന്ന കിരണിനെ കൊറോണ നെഗറ്റീവ് ആകുമ്പോൾ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. വിസ്മയുടെ വീട്ടിലെത്തിച്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്താനിരിക്കെയായിരുന്നു കൊറോണ സ്ഥിരീകരിച്ചത്. കേസിൽ പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. കിരൺ വിസ്മയെ മർദ്ദിച്ചിരുന്നതായി പലരിൽ നിന്നും ഇതിനോടകം തന്നെ പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്.